ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ചെറിയൊരു അവിയൽ വെച്ചാലോ? നമ്മുടെ വീട്ടിലുള്ള കഷ്ണം വെച്ച് ചെറിയൊരു അവിയൽ, എല്ലാ കഷ്ണങ്ങളൊന്നുമില്ല, ഉള്ള കഷ്ണം വെച്ച് ചെറിയൊരു അവിയൽ വെക്കാം. എന്നാൽ എങ്ങനെയാ വെക്കേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി കഷ്ണം ഞാൻ എടുത്തു. ഒരു രണ്ട് മുരിങ്ങയ്ക്ക, ഒരു ക്യാരറ്റ്, ഒരു അഞ്ചാ ആറ് ചക്കക്കുരു, അച്ചിങ്ങാപ്പയർ. അച്ചിങ്ങാപ്പയർ പറമ്പിൽ രണ്ടു മൂന്നെണ്ണം നിൽക്കുന്ന പറിക്കണം, പറിച്ചിട്ടില്ല, പറിച്ചുകൊണ്ട് വരണം. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് അവിയൽ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അച്ചിങ്ങാപ്പയർ പറിക്കാം. ഇതാണ് നമ്മുടെ അച്ചിങ്ങാപ്പയർ. അച്ചിങ്ങാപ്പയർ പറിക്കുവാണേ. ഇത് കുറേ പറിച്ചു കേട്ടോ. ഇതേന ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം ഞാൻ പറിച്ചതാണേ. ബാക്കി ഇങ്ങനെ ഓരോ ആവശ്യം വരുമ്പോൾ ഓരോന്ന് വന്ന് പറിക്കും. നല്ല നീളമുള്ള പയറാണേ. ഇതാണ് നമ്മുടെ അച്ചിങ്ങാപ്പയർ കേട്ടോ. ഇതും കൂടെ ഇതിനകത്ത് അരിഞ്ഞിടാൻ പോവാണേ. എന്നിട്ട് നമുക്ക് അവിയൽ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അവിയൽ വയ്ക്കാൻ അറിയാം, ഓരോരുത്തർക്ക്. ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത് അവിയൽ, പല രീതിയിൽ അവിയൽ വയ്ക്കും. ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ. നമുക്ക് അവിയൽ വയ്ക്കാനുള്ള ഇത് നോക്കാം. അപ്പം നമുക്ക് അവിയൽ വയ്ക്കാൻ തുടങ്ങാം. ഞാൻ ഒന്നും കൂടെ അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ്, ഒരു വെള്ളരിക്കയുടെ പകുതി, മുരിങ്ങയ്ക്ക ഒരു മൂന്നെണ്ണം, അച്ചിങ്ങാപ്പയർ, ചക്കക്കുരു, ഇത്ര സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിന് വേണ്ട അരപ്പിനുള്ളത്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ, ഒരു പിഞ്ച് ജീരകം, പച്ചമുളക് ഞാനൊരു മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ വേണം. എരിവ് കുറവുള്ളവർ അതിനനുസരിച്ച് ചേർത്താൽ മതി. മൂന്നാല് ഉള്ളി, ചുമന്നുള്ളി, ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കുറച്ച് പുളി. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ആർക്കും പുളി കൂടുതൽ വേണ്ടാത്തത് കാരണം കുറച്ച് പുളി. പുളി ഇഷ്ടമില്ലാത്തവർക്ക് തൈരും ചേർക്കാം. ഇവിടെ ഞാൻ പുളിയാണ് ചേർക്കുന്നതെന്നും. ആദ്യം തേങ്ങയും ജീരകവും പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇത് തോരന് അരയുന്നതിലും ഒരു ശകലം കൂടെ ചതയ്ക്കണം. നല്ലവണ്ണം അരിഞ്ഞു പോകരുത്. അവിയലിന് നല്ലവണ്ണം അരിഞ്ഞു പോയാൽ കൊള്ളത്തില്ല. ഈ പരുവത്തിൽ വേണം ഇത് ചതച്ചെടുക്കാൻ. ചതയേ ആകാവുള്ളൂ കേട്ടോ. ഈ പരുവത്തിൽ ചതച്ചെടുക്കുക. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അവിയൽ അടുപ്പത്തേക്ക് വയ്ക്കാം. ആദ്യം സ്റ്റൗ കത്തിക്കുവാണേ. സ്റ്റൗ കത്തിച്ച് അവിയലിൻ്റെ കഷ്ണം അടുപ്പത്ത് വെച്ചു. ഇനി അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഈ വെള്ളരിക്കയെന്ന് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് ഞാനിവിടെ ഇച്ചിരി ഡ്രൈ ആയിട്ടാണ് വെക്കുന്നത്. ഇനി ഞാൻ ഇവിടെയുള്ളവർക്ക് അതാ ഇഷ്ടം. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ഒഴിക്കുക. എനിക്കിതൊക്കെ ഇതിനുള്ള അളവാണ്. ഞാനത് കാരണമാണ് ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ശകലം മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി ഇടുക. ഒരു അര സ്പൂണ് മഞ്ഞപ്പൊടി. ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് കീറിയിടുക. മൂന്ന് പച്ചമുളക് അരക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചെണ്ണം എടുത്തു വെച്ചതിൽ മൂന്നെണ്ണം അരയ്ക്കാൻ എടുത്തു, രണ്ടെണ്ണം ഇതിൽ കീറിയിട്ടു. ഒരു ഒരു അര ചെറിയ സ്പൂണിന് അര സ്പൂണ് മുളക് പൊടി മുളക് പൊടിയും കൂടെ ഇടുക. ഒരു കളറിന് ആട്ടോ. ഇത് രണ്ടും കൂടെ കുടഞ്ഞ് വയ്ക്കുക. അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ട് കൊടുക്കണം. എന്നാലേ മേളിലുള്ള കഷ്ണമൊക്കെ അടിയിൽ വരികയും അത് വേകാനും പറ്റത്തുള്ളൂ. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. അടുപ്പിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞിട്ട് കൊടുക്കണം.
ഒരു 5 മിനിറ്റ് കൂടി ഒരു 10 ഒരു 7 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് വേകും കേട്ടോ അവിയൽ വെക്കാൻ വലിയ വേവൊന്നുമില്ല താമസമൊന്നുമില്ല അവിയൽ എൻ്റെ കഷ്ണം വെന്തോന്ന് നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ ഒരു കാര്യം പറയാൻ മറന്നുപോയി കരിവേപ്പില കുറച്ച് നല്ലോണം ഞെരടി മുറിച്ച് ഞാൻ ഇതിനകത്ത് ഇട്ടിരുന്നു കേട്ടോ കരിവേപ്പില പ്രധാനമായിട്ടും വേണേ ഇനി ഇതിൻ്റെ കൂടെ കായ ചേന പടവലങ്ങ ഇതൊക്കെ ഇതിനകത്ത് അവിയലിന് വേണ്ട സാധനങ്ങളാണ് പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഉള്ള സാധനം വെച്ചൊരു അവിയൽ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് കഷ്ണം എന്തോന്ന് നോക്കാം അതെ ക്യാരറ്റ് മുരിങ്ങയ്ക്ക ചക്കക്കുരു ഒക്കെ വെന്തിട്ടുണ്ട് ആ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കാം ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുള്ളത് ഇവിടെ പുളി കുറച്ച് മതിയായത് കൊണ്ടാണേ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയാണേ പുളി പിഴിഞ്ഞ് ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് ഇളക്കാം അരപ്പില് കഴിയുമ്പോഴത്തേക്കും ആ പുളിയും അരപ്പും എല്ലാം കൂടെ ഒന്നിച്ച് പിടിച്ച് യോജിച്ചോളൂ ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം അരപ്പിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ആ ഇനി നമുക്ക് തുറന്ന വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എനിക്ക് ഈ അടപ്പിൻ്റെ അകത്തൊക്കെ ഒഴിച്ചാണ് പരിചയം അത് കാരണം ഞാൻ അങ്ങനെ ഒഴിക്കുന്ന കേട്ടോ ഒഴിച്ച് ഇളക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ ഇടയ്ക്ക് ഉപ്പ് വരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം പുളി വേണ്ടവർക്ക് പുളി ഒഴിച്ച് കൊടുക്കണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നോക്കി ചെയ്തു നോക്കുക അവിയൽ റെഡിയായി കേട്ടോ അങ്ങനെ നമ്മുടെ അവിയൽ റെഡിയായി കേട്ടോ